ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ ആൻഡ് ഫീസ്റ്റ്. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്ന സ്ക്വിഡ് റോസ്റ്റാണ്, അഥവാ കണവ. കൂന്തൽ എന്നൊക്കെ ഇതിനെ പറയുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഇന്ന് കുക്കറി വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതിനാവശ്യമായത് ചെറിയ ഉള്ളി 10 എണ്ണം, സവാള ഉള്ളി 1 എണ്ണം, ഇഞ്ചി ഒരു 2 ഇഞ്ച് സൈസിലുള്ളത്, പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില ഒരു 2 തണ്ട് എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ആവശ്യമായ പൊടി എന്തൊക്കെ നോക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, കുരുമുളക് പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ്, പെരിഞ്ജീരകം 1/2 ടീസ്പൂണ്, ലെമൺ ജ്യൂസ് വേണം. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സ്ക്വിഡ് കൂന്തൾ, പിന്നെ ആവശ്യത്തിനുള്ള കുക്കിംഗ് ഓയിൽ 3 ടേബിൾ സ്പൂൺ, തക്കാളി ഒരു മീഡിയം സൈസിലുള്ള 1 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിനെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു കുക്കർ എടുത്ത് വെക്കുക. ഈ കുക്കറിൽ തന്നെയാണ് നമ്മളെല്ലാം പാചകം ചെയ്യേണ്ടത്, വേറെ പാത്രത്തിൻ്റെ ആവശ്യമില്ല. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. റിഫൈൻഡ് ഓയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒഴിക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അതേപോലെ ഇഞ്ചി ഇതിനകത്തോട്ടിട്ട് ഒരു 10-15 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണമെന്നാണ് ആദ്യം. അപ്പോൾ തന്നെ പച്ചമുളകും ഇതിൻ്റെ കൂട്ടത്തിൽ ഇടേണ്ടതാണ്. ഇത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒരു 10-15-20 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാമെന്നാണ്. ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞ ശേഷം നമ്മൾ അതിലേക്ക് സവോള ഉള്ളിയും എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ അതിനകത്തിട്ടിട്ട് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാമെന്നാണ്. അത് ഉള്ളിയും ചെറിയ ഉള്ളിയും നല്ല വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഉള്ളിയൊക്കെ പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് വഴുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഐറ്റംസ് എല്ലാം ഇതിനകത്തോട്ട് ഇടാം. ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് ഇതിനകത്ത് ഇട്ടിട്ട്. ഇതിൻ്റെ പച്ചമുളക് എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഇതിനകത്ത് ചേർത്ത് അതും കൂടെ കൂട്ടി വഴറ്റിയെടുക്കാവുന്നതാണ് നന്നായിട്ട്. ഇപ്പം തക്കാളിയും ഈ മസാലയ്ക്കകത്ത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കൂന്തൾ എടുത്ത് ഇതിനകത്തിട്ട് ഈ മസാലയ്ക്കകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇപ്പം മസാല എല്ലാ സൈഡിലും പിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ഇട്ടിട്ട് നമുക്കിതൊരു 4 മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കാം. കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് വെള്ളമെല്ലാം ഇറങ്ങും. അതിനുശേഷം നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇതിൻ്റെ പുറത്ത് ഒരു 1/2 നാരങ്ങ പിഴിഞ്ഞത് ചേർക്കാം. അതിനുശേഷം നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം നന്നായിട്ട്. ഓരോ കുക്കറിൻ്റെയും സൈസും വെയിറ്റും അനുസരിച്ച് അതിൻ്റെ വിസിലിൻ്റെ എണ്ണ മാറ്റം ഉണ്ടായിരിക്കും. ഇത് ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലിട്ട് വിസിൽ വന്നു കഴിഞ്ഞിട്ട് ശേഷം ഒരു 3-4 വിസിൽ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി. അതിനുശേഷം അതിൻ്റെ ആവി പോകുന്നവരെ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് അതിൻ്റെ പ്രഷറെല്ലാം പോയി കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നെടുക്കാം. തുറന്നിട്ട് ബാക്കിയുള്ള വെള്ളം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കേണ്ടതാണ്. ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ അല്പം മല്ലിയില ഇടുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർക്ക് ഇടാം. ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ ടേസ്റ്റിംഗ് കിട്ടുന്നുണ്ട് അതിനകത്ത്. ഇനി നമുക്കിത് കടുക് പൊട്ടിച്ച് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കടുക് പൊട്ടിക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ശരിക്കും കാണിക്കാഞ്ഞത്. ഇന്നത്തെ കൂന്തൽ റോസ്റ്റ് അല്ലെങ്കിൽ സ്ക്വിഡ് റോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് വെക്കുക. എല്ലാവർക്കും ഫ്രണ്ട്സിനും വീട്ടുകാർക്കൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് ഫ്രം ട്രാവൽ ആൻഡ് ഫീസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.